ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീൻസ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഫിലോഡെൻഡ്രൻ പ്ലാന്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ്. ഇതിപ്പോൾ അതാ ഫിലോഡെൻഡ്രൻ ഡൊമസ്റ്റിക് ആണ്. വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. ഈ പ്ലാന്റിന് കെയറിങ്ങോ അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ പ്ലാന്റ് നമ്മൾ ഗാർഡനിൽ വളർത്തുകയാണെങ്കിൽ നിറഞ്ഞു നിൽക്കാനും നല്ല ഡിസൈനായിട്ടും നമുക്ക് വളർത്താൻ പറ്റും. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫിലാണ് ഇതിൻ്റെ ഭംഗി. ലീഫ് വരുന്നത് ഒരു പ്രത്യേക ഗ്ലൈസിങ്ങോട് കൂടിയാണ്. അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലീഫൊക്കെ ആയിട്ട് തോന്നും. ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റും കൂടെയാണിത്. ഇത് ഔട്ട്ഡോർ ആയിട്ട് വളർത്തുകയാണെങ്കിൽ കുറഞ്ഞ സൺലൈറ്റുള്ള ഏരിയയിലാണ് വെക്കേണ്ടത്. ഈ പ്ലാന്റിന് കൂടുതൽ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. കൂടുതൽ സൺലൈറ്റ് ഉള്ള ഏരിയകളിലും സൺലൈറ്റ് വളരെ കുറവുള്ള ഏരിയകളിലും ഈ പ്ലാന്റ് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ ലീഫ് യെല്ലോ കളറിലേക്ക് മാറും. സൺലൈറ്റ് കുറച്ച് അധികം വന്നതുകൊണ്ട് ഇതിൻ്റെ ലീഫിലിപ്പോൾ കുറച്ച് യെല്ലോ കളർ വന്നിട്ടുണ്ട്. അതുപോലെ ഈ പ്ലാന്റ് നമുക്ക് പല മോഡലിൽ വളർത്താൻ പറ്റും. ഹാങ്ങിങ് പ്ലാന്റായിട്ടും ലോങ്ങായിട്ടും ചട്ടിയിലും വെള്ളത്തിലുമൊക്കെ വളർത്താം. ഈ പ്ലാന്റ് നമുക്ക് ചട്ടിയിൽ ബുഷാക്കി വളർത്തിയെടുക്കാനും പറ്റും. പിന്നെ ഈ ചട്ടിയിൽ സപ്പോർട്ടായിട്ടൊരു കമ്പ് വെച്ചിട്ട് മുകളിലോട്ടും വളർത്താൻ പറ്റും. ഇതൊരു ലോങ് സ്പേസിൽ വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ പടർന്ന് വളരും. ബോർഡറായിട്ടും നല്ലൊരു ഡിസൈനിലുമൊക്കെ ഈ പ്ലാന്റ് നമുക്ക് വളർത്താം. അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്തുകയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. പിന്നെ ഈ പ്ലാന്റ് നമുക്ക് വെള്ളത്തിലും വളർത്തിയെടുക്കാൻ പറ്റും. വെള്ളത്തിൽ വളർത്തുമ്പോൾ പുതിയ ഇലകളൊന്നും പെട്ടെന്ന് വളരുകയില്ല, മണ്ണിൽ വളർത്തുമ്പോഴാണ് പെട്ടെന്ന് തന്നെ വളരുക. അതുകൊണ്ട് തന്നെ പുതിയ ലീഫൊക്കെ പെട്ടെന്ന് വരാനും മണ്ണിൽ വളർത്തുന്നതാണ് നല്ലത്. ഇതിപ്പോൾ അതാ ഇതേ പ്ലാന്റ്സ് കുറച്ച് മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് നല്ലപോലെ സൺലൈറ്റ് ഉള്ള ഏരിയയിൽ വെച്ച പ്ലാന്റാണ്. പിന്നെ ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. ഈ കട്ടിയുള്ള സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത ഒരു പീസ് ഉണ്ടായാൽ മതി നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ. ഇതേപോലത്തെ ഒരു പീസ് മതി പ്രൊപ്പഗേഷൻ ചെയ്യാൻ. ഇതുപോലത്തെ ഒരു പീസാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വളർത്തിയെടുക്കാൻ പറ്റും. ഈ പ്ലാന്റ് നമുക്ക് ഡിസൈനായി ഒരു ബോർഡർ പോലെയും വളർത്താൻ പറ്റും. ഇവിടെ ഇപ്പോൾ അതാ ഫിഷ് ബോണ്ടിന് ചുറ്റും ബോർഡറായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ഈ ഫിഷ് ബോണ്ടിലെ വാട്ടർ പ്ലാന്റിൽ ഇപ്പോൾ രണ്ട് ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഫിഷ് ബോണ്ടിന് ചുറ്റും ഒരു ബോർഡറായിട്ടും ഈ ഫിഷ് ബോണ്ടിൻ്റെ ഒരു ഭംഗിക്കും വേണ്ടിയാണ് ഈ പ്ലാന്റ് ഇവിടെ വളർത്തുന്നത്. ഇതിൻ്റെ ചുറ്റും ഇപ്പോൾ നല്ലപോലെ വളർന്നു വന്നിട്ടൊന്നുമില്ല, എന്നാലും കുറഞ്ഞ ഏരിയയിൽ നല്ലപോലെ വളർന്നിട്ടുണ്ട്. മറ്റ് സ്ഥലത്തും നട്ടിട്ടുണ്ട്, അത് ഇതേപോലെ വളർന്നിട്ടില്ല. അതിപ്പോൾ അടുത്ത് നട്ട് വളർത്തിയത് കൊണ്ടാണ് വളർന്നു വരുന്നേ ഉള്ളൂ. കുളത്തിൻ്റെ ചുറ്റും നല്ലൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ വളർത്തിയിട്ടുള്ളത്. ഇവിടെ വളർത്തിയിട്ടുള്ളതിൻ്റെ ലീഫൊക്കെ കുറച്ച് ലൈറ്റ് കളറിലാണ് കാണുന്നത്. കാണാൻ നല്ല ഭംഗിയും വളർത്തിയെടുക്കാൻ വളരെ ഈസി ആയിട്ടുമുള്ള ഒരു പ്ലാന്റാണിത്. ഈ പ്ലാന്റിന് പ്രത്യേക കെയറിങ്ങോ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ദിവസവും നനച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലാത്ത ഒരു പ്ലാന്റാണിത്. എന്തെങ്കിലും വളഞ്ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ആവും. പിന്നെ ഈ പ്ലാന്റ് ദാ ടയറിൽ ഒരു ഹാങ്ങിങ് പ്ലാന്റ് പോലെ വളർത്തിയിട്ടുണ്ട്. ഇത് പുറത്ത് വെച്ചത് കൊണ്ട് തന്നെ ഇതിൽ ലൈറ്റ് ലീഫും ഡാർക്ക് ലീഫും ഒക്കെ മിക്സായിട്ടാണ് വളർന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പ്ലാന്റ് ഏതൊരു രൂപത്തിൽ വളർത്തിയാലും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പിന്നെ എന്താ ഈ ഒരു പ്ലാന്റ് തെങ്ങിന് ചുറ്റും ഒരു ബോർഡറായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കൂ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.